ഞാൻ കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നെമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിന്റെ കോപ്പികൾ അമ്മയെ ദിവസം തന്നെ ബ്രിട്ടാസ് വഴി നമ്മുടെ മമ്മൂട്ടിക്ക് മോഹൻലാലിനും എത്തി എന്ന് പറയുന്ന കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്, അതായത് ഇത് നീ പുറത്തു പറഞ്ഞാലും ഇതൊറ്റയാളും വിശ്വസിക്കാൻ പോകുന്നില്ല, നീ അതുകൊണ്ട് ആരും കേസെടുക്കാനും പോകുന്നില്ല. കള്ളന്മാരും തട്ടിപ്പുകാരിയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ. അതിനാണ് ഈ പോലീസ് സംവിധാനം ഒക്കെ ഇവിടെ ഉള്ളത്. സ്ത്രീകൾ തമ്മിലുള്ള വൈരാഗ്യം മുമ്പ് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് അതിജീവിത സംഭവിച്ചത്. അതിനകത്ത് പോക്സോ കേസ് 20 പരാതികളുണ്ട്. അതെല്ലാം വളരെ ഗൗരവതരമാണ് എന്ന് പറയുന്നത് നമ്മളാരുമല്ല, IPS ഉദ്യോഗസ്ഥരായിട്ടുള്ള 7 ഉദ്യോഗസ്ഥരാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് പറയുന്നത്. നിസാര കേസുകളല്ല ഇതെല്ലാം, പ്രൈമ ഫേസി കേസുള്ളതാണ്, പ്രഥമ ദൃഷ്ട്യ കേസുള്ളതാണ്, കേസെടുക്കേണ്ടതാണ്, FIR ഇടേണ്ടതാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ ഗവൺമെൻറ്, ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ നമുക്ക് FIR ഇടാൻ പറ്റുകയില്ല. അപ്പോൾ ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാണെന്ന് ഇപ്പോൾ ഏതാണ്ട് തെളിഞ്ഞിട്ടില്ലേ വാസ്തവത്തിൽ? താങ്കൾക്ക് എന്ത് തോന്നുന്നു, താങ്കൾ ഈ ക്രൈമിനെ കുറിച്ചൊക്കെ വളരെ, അതായത് ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാണെന്നുള്ള പ്രതികളാണ്, യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നും അതേപോലെ അന്നത്തെ DGP ബെഹ്റയ്ക്ക് പങ്കുണ്ടെന്നും എന്ന് പറഞ്ഞ് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നെമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത്, പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഉത്തരവ് വന്നത്, കേസെടുക്കാനും അന്വേഷിക്കാനും ഉത്തരവിട്ട്. അതിൽ പറഞ്ഞ ഹൈക്കോടതി നിരീക്ഷണത്തിൽ വേണം എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ പെറ്റീഷനിലെ പ്രധാനപ്പെട്ട ഭാഗം പ്രത്യേകമായി കോട്ട് ചെയ്ത് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്, കോടതി മോണിറ്റർ ചെയ്യും ഈ അന്വേഷണം, മോണിറ്റർ ചെയ്യും 2 കൊണ്ട് തെളിവെടുത്ത് കോടതിയിൽ അതിന്റെ റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണല്ലോ, ഞാൻ ഫയൽ ചെയ്ത കാര്യത്തിൽ ബെഹ്റ ഒന്ന് പ്രതിയാണ്, ചീഫ് സെക്രട്ടറി പ്രതിയാണ്, പിണറായി വിജയൻ പ്രതിയാണ്, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി പ്രതിയാണ്. കാരണം ഇത് 4.5 മുമ്പ് കൈ കിട്ടിയിട്ടും അതിൽ പോക്സോ കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പിണറായി വിജയൻ അതില് നടപടിയൊന്നും എടുത്തില്ല. അദ്ദേഹത്തിന്റെ കൈവശം കിട്ടിയ കാര്യത്തിൽ അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിന്റെ സെക്രട്ടറി പഠിച്ച് അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കണമല്ലോ. അതിൽ പോക്സോ കേസ് ഉണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിട്ടും ഹേമാ കമ്മീഷൻ അത് കൃത്യമായി ഹാൻഡ് ഓവർ ചെയ്തിട്ടും അത് എന്തുകൊണ്ടാണ് പോക്സോ കേസ് മറച്ചു വെച്ചത്? ഇപ്പൊ 1st പിണറായി വിജയനാണ്, 2nd ചീഫ് സെക്രട്ടറി, 3rd സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, അങ്ങനെ 4th ഇനിയൊരു കേസ് എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്ത അന്നത്തെ DGP ബെഹ്റ, ഇതിലൊക്കെ തന്നെ പണ ഇടപാട് 4 കൊണ്ട് ഈ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വെച്ച് കോടികൾ ഇവർ സമ്പാദിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ കോപ്പികൾ അമ്മയെ ദിവസം തന്നെ ബ്രിട്ടാസ് വഴി നമ്മുടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും എത്തി എന്ന് പറയുന്ന കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ലോക്നാഥ് ബെഹ്റ അങ്ങനെ പറയാൻ കാര്യം, നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും ചില ജഡ്ജിമാർക്കും അവരുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് നല്ല ഖുഷി പോസ്റ്റുകൾ ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് അങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഖുഷി പോസ്റ്റ്, അതായത് ആ ശമ്പളം തന്നെ ഇപ്പോഴും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അപ്പോയിൻമെൻറ്റ് അവർക്ക് ഉടനെ കൊടുക്കുന്നുണ്ട്. ആ ഒരു തരം അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് ഈ റിട്ടയർ ആവാതിരിക്കുന്ന DGP അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിമാരും ഒക്കെ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട്, ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ ഈ പറഞ്ഞ റിപ്പോർട്ട് പുറത്തു വരരുതെന്നുള്ള വരാതിരിക്കാൻ വേണ്ടിയുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ കരുതി അങ്ങനെയുള്ള ഈ റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കപ്പെടാറുണ്ട്. ഇത് പൂഴ്ത്തിവെച്ചതാണല്ലോ ഈ റിപ്പോർട്ട്, അതെ 4.5 പൂഴ്ത്തിവെച്ചല്ലോ, അതിന് യാതൊരു നീതീകരണവും ഇല്ലല്ലോ. ഹൈക്കോടതി ഞെട്ടലോട് കൂടിയിട്ടാണല്ലോ ഹൈക്കോടതിയെ പറ്റി പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡാണോ അതിനുശേഷം വിരമിക്കലിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്? അദ്ദേഹത്തെ അതിൽ അപ്പുറത്തേക്ക് പിണറായി വിജയൻ സംരക്ഷിക്കുന്ന കാര്യം പലതും ഉണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സരിതാ നായർ പിടികിട്ടാപ്പള്ളിയായിട്ടും അത് അവർ നിരവധി കേസുകൾ പ്രതിയായിട്ടും അന്ന് സരിതാ നായരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പോലീസ് സംരക്ഷണത്തോടെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു, ഒരു പരാതി കൊടുത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഏത് നമ്മുടെ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇവർക്ക് ആർക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെയും വേണുഗോപാൽ ഇവർക്കെതിരെയും തെളിവുകളില്ല, അതിൽ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നിരപരാധികളായ ആളുകൾ, ഉമ്മൻചാണ്ടി നിരപരാധിയാണ് 100% സരിത തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ
ഒരു ദിവസം രാവിലെ വന്ന് കൊടുത്ത് പരാതി കൊടുക്കുന്നു, അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇറക്കുന്നു, എന്നിട്ട് ഡൽഹിയിലേക്ക് ബെഹ്റ വിടുന്ന് ഫ്ലൈറ്റിൽ കയറ്റി അയക്കുകയാണ്. ആരെ? തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഡൽഹിയിലെ സി ബി ഐ ഓഫീസറുടെ മുമ്പാകെ മൊഴി കൊടുക്കാൻ. പക്ഷെ ഇത് അന്ന് വാർത്ത ഞാൻ പുറത്തു വിട്ടതോടുകൂടി ബെഹ്റയാണ് കള്ളൻ എന്ന് പറഞ്ഞ് പുറത്തു വിട്ടതോടുകൂടിയിട്ട് ഡൽഹിയിൽ പോയി യാതൊരു സംഭവം നടന്നില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ 2021 ഇത് വലിയ ബോംബാക്കി മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് അപ്പൊ ഇങ്ങനെ അവരെ സംരക്ഷിക്കാനുള്ള വലിയൊരു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണകൂട വൃന്ദം ഉണ്ട്, ആ ഒരു വൃന്ദത്തിന്റെ സുരക്ഷിതത്വമാണോ സിദ്ദിഖ് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്? അതായത് ഇത് നീ പുറത്തു പറഞ്ഞാലും ഇത് ഒറ്റയാളും വിശ്വസിക്കാൻ പോകുന്നില്ല, നീ അതുകൊണ്ട് ആരും കേസെടുക്കാനും പോകുന്നില്ല, വളരെ ഈസി ആയിട്ട് ഒരു തെറ്റ് ചെയ്തതിൻ്റെ യാതൊരു കൂസലും ഇല്ലാതെ, ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ സ്വാഭാവികമായിട്ടും, അതുപോലെ ഭയവും ഇല്ലാതെ, പോലീസ് ആക്ഷൻ ഉണ്ടാവില്ലെന്നുള്ള 100% ഉറപ്പോടെ ഈ പ്രകൃതി വിരുദ്ധ വേഴ്ചയിലേർപ്പെടാൻ ഒരു മഹാനടനെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ ഒരാളിനെ പറയുന്നില്ല, പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ തങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വലയം, ഒരു പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക് നെക്സസ് ഉണ്ടെന്നുള്ളതാണോ അതിൽ? അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആരാണ്? എസ് എൻ സി ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ തട്ടിപ്പ് നടത്തിയ ആളാണ്. 278 കോടി രൂപയ്ക്കാണ് 100 കോടി രൂപയ്ക്ക് ചെയ്യാമെന്ന് പറയുന്ന ബാലാന്തൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ബെൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന് കൊടുക്കേണ്ടതിന് പകരം, 100 കോടിക്ക് കൊടുക്കേണ്ടതിന് പകരം 278 കോടിക്ക് കൊടുക്കുകയും 98.3 കോടി രൂപ മലബാർ കാൻസറിന് പണം കിട്ടേണ്ടത് തട്ടിയെടുത്ത് 75 കോടി രൂപ തട്ടിയത് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് സിംഗപ്പൂരിൽ ഇന്റർനാഷണൽ ഇല്ലെന്നൊക്കെയാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത്. സിംഗപ്പൂരിൽ അങ്ങനെ അദ്ദേഹം 100 തവണ അല്ല, അത് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. അവിടെയാണ് ഈ അങ്ങനെയല്ല, പോലീസ് ഉദ്യോഗസ്ഥനല്ല അന്വേഷിച്ചത്. ഞാൻ കൊടുത്ത പരാതിയെ തുടർന്ന് CBI ആണ് അന്വേഷിച്ചത്. CBI പറഞ്ഞത് ഒറ്റ വാചകമുള്ളൂ, അവിടെ ഇപ്പോൾ ആ സ്ഥാപനമില്ല. അതിന്റെ അർത്ഥം മുമ്പ് സ്ഥാപനമില്ല എന്നുള്ളതല്ല, ഇപ്പോഴില്ല. ഇപ്പോഴില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുത്തപ്പോ തന്നെ സ്ഥാപനം കമ്പനിയൊക്കെ പൂട്ടി സ്ഥലം വിട്ടു. ആ ഫണ്ട് 75 കോടി രൂപ നേരെ സിംഗപ്പൂരിലെ നേരെ പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്നതിൽ ഏറ്റവും മുഖ്യ വില്ലനായിട്ടുള്ള ദിലീപ് രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ശരി, എന്നിട്ട് അവിടെ പൂട്ടി. അവിടെ സ്ഥാപനം ഇല്ല എന്നുള്ളത് സത്യമാണ്. ആ സമയത്ത് സ്ഥാപനം ഇല്ല. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ എക്സാലോജിക് എന്നുള്ള കമ്പനി ഇപ്പൊ ഉണ്ടോ? നിലവിലുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ ഒരു 2 വർഷം മുമ്പ് 2021 അവിടെ 1,73,00,000 അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പോയിട്ടുണ്ടല്ലോ, ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, റെക്കോർഡ് ഇൻകം ടാക്സ് വന്നത്. അപ്പൊ ഇപ്പോൾ ആ സ്ഥാപനം ഇല്ല. ശരി, അതിനർത്ഥം ആ കേസ് ഇല്ല എന്നാണോ? ശരി, അപ്പൊ സ്ഥാപനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് താങ്കളുടെ സ്ഥാപനം. അടുത്ത ചോദ്യം, എന്തിനാണ് പിണറായി വിജയൻ ഭാര്യയും കുടുംബസമേതം 100 തവണയോളം സിംഗപ്പൂരിലേക്ക് പോയത് ആ കാലഘട്ടത്തിൽ? എന്തിന് എയർ ഇന്ത്യ സ്പെഷ്യൽ ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തു? ശരി, ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ പിണറായിക്ക്? അപ്പൊ ഇങ്ങനെയുള്ള പിണറായി വിജയൻ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ശാഖയുണ്ടോ? ഓക്കെ, പിണറായി വിജയന് വേറെ എന്തെങ്കിലും പരിപാടികൾ അവിടെ ഉണ്ടോ? അത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുന്ന സമയത്തും അദ്ദേഹം ഇത് അങ്ങോട്ടാ പോയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ചും ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകാരവും ഇല്ല. ലാസ്റ്റ് സിംഗപ്പൂർ പോയി, അതിന് ബാക്കി കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാ പോയത്. പക്ഷെ ആ കാലഘട്ടത്തിൽ 1998 എസ് എൻ സി ലാവ്ലിൻ, ആ കാലഘട്ടത്തിൽ ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷമാണ് ഫണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം, നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഞാൻ പറഞ്ഞു വന്നത് പിണറായി വിജയനെ പോലെ ഒരു കാട്ടുകള്ളൻ, ഞാൻ കാട്ടുകള്ളൻ എന്ന് പറയുന്നത് എന്റെ തെളിവുകളും അടിസ്ഥാനത്തിലാണ്. കേസുകൾ അട്ടിമറിച്ച് ചരിത്രമുള്ള ആള്, സ്വർണ്ണ കളർത്ത്, ഡോളർ കടത്ത്, പിന്നെ ലൈഫ് മിഷൻ തട്ടിപ്പ്, അവസാനം എന്തിന് നമ്മൾ കൊട്ടിഘോഷിക്കപ്പെട്ട നമ്മുടെ മാസപ്പടി വിവാദം, ഇതിൽ എവിടെയെങ്കിലും എത്തിയോ? ഇതില് നമ്മൾ തിരിച്ചു പോകുന്ന തിരിച്ചു വരികയാണ്. അങ്ങനെ തട്ടിപ്പ് വീരനായ ഒരാൾ ഭരിക്കുന്ന കേരളത്തിൽ എങ്ങനെ ആര് പ്രതികളാവും? ഇങ്ങനെയുള്ള ആളുകൾ പ്രതികളാവുന്നത്, നിരപരാധികളായ ആളുകളെ പ്രതികളാക്കുന്ന പ്രതിഭാസമാണ് കേരളത്തിൽ നടക്കുന്നത്. യഥാർത്ഥ പ്രതികൾ കള്ളന്മാര്, തട്ടിപ്പുകാരിയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയനുള്ള. അതിനാണ് ഈ പോലീസ് സംവിധാനമൊക്കെ ഇവിടെ ഉള്ളത്. AdG അജിത് കുമാറിനെ പോലുള്ള പേരും കള്ളൻ, അയാള് എറണാകുളത്ത് സരിത എസ് നായരോടൊപ്പം അയാളുടെ ക്യാമ്പ് ഹൗസിൽ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അപ്പൊ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്നുള്ള സ്ഥിതിയാണ്. ഇനി ഞാനൊരു കാര്യം പറയാം, നമ്മൾ തിരിച്ചു വരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിഫിക്കേഷൻ കിട്ടാൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഊരാ കുടുക്കളിൽ നിന്നും
അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വൈദഗ്ധ്യം കാണിച്ച ഒരാളാണോ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി? അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് ഇത്രയും വിധേയത്വം? ഇവർക്കൊരു ചരിത്രം, അതൊരു വലിയ വീഡിയോ, വലിയൊരു മറ്റൊരു സ്റ്റോറിയാണ്. പ്രാവശ്യം ചെയ്യേണ്ടതാണ്. ഞാനാണ് കേരളത്തിൽ ആദ്യമായി തീർച്ചയായിട്ടും ശശിയുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. 96-2001 വരെയാണ് ഐസ്ക്രീം പാർലർ പെൺവാണിപ്പം. അത് വലിയ സ്റ്റോറിയാണ്. അത് അട്ടിമറിച്ച ആളാണ് പി ശശി. പി ശശി 1 കോടി രൂപ വാങ്ങി ഐസ്ക്രീം പാർലർ പെൺവാണിപ്പം അട്ടിമറിച്ചു. കല്ലട സുമാരൻ റിപ്പോർട്ട് എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതറിയാമോ? കല്ലട സുമാരൻ റിപ്പോർട്ട്, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ആയിരുന്ന കല്ലട സുമാരൻ ഐസ്ക്രീം പാർലറിലെ എല്ലാ തെളിവുകളും പരിശോധിച്ച് ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ടാണ് കല്ലട സുമാരൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് പിണറായി പി പിന്നെ അന്ന് കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യപ്രതി എന്ന് പറയുന്ന റിപ്പോർട്ടാത്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ യാതൊരു തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് പി ശശി. ശശി മാത്രമല്ല, അന്ന് പാർട്ടി സെക്രട്ടറിയായി മാറിയാര് പിണറായി വിജയൻ, ഇവർ രണ്ടാളും കൂടിയുള്ള കോക്കസ് അന്ന് മുതൽ. ലാവ്ലിൻ കേസിൽ 8 കോടി രൂപ ക്യാഷായിട്ട് അവരെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പി ശശിന്റെ കൈവശമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കൊടുത്തത്. അത് ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് AKG സെന്ററിന് മുന്നിൽ ശീതീകരിച്ച ഇതുണ്ടാക്കിയത്. അവർക്ക് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കിയത് അത് ശീതീകരിച്ചതാണ്. എയർ കണ്ടീഷണറുകൾ അവിടെ പുറമേ കാണാനില്ല. ഉള്ളിൽ ശീതീകരിച്ചതാണോ അത്? അതെ, അകത്തോട്ട് കേറിയിട്ടില്ല, പുറത്തുനിന്ന് കാണാം. ഞാൻ ഉള്ളിൽ പോയിട്ടുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്ത ശേഷം കള്ളക്കേസ് ഞാനും പോയിട്ടുണ്ട്. ഞങ്ങൾ പോയപ്പോ അവിടെ എയർ കണ്ടീഷണർ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കാര്യം കൂടെ പങ്കുവെട്ടി, പലതവണ പോയിട്ടുണ്ട്. ശരി, അപ്പോ ഇവിടെ നമ്മളൊരു കാര്യം, നമ്മളിത് ഒരു മരം മാത്രം, വനം പിന്നിൽ കിടക്കുകയാണ്. ഈ അമ്മ എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയിലെ ഒരു വ്യക്തി പ്രതിയായപ്പോ അത് രക്ഷിക്കാനൊരു ഉത്സാഹം കൂടി ഉണ്ടായിരുന്നു ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം ഇടതുപക്ഷ ലീനിയൻസ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ ഒരു നടി, മറ്റൊരു നടിയുടെ ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു മെഗാസ്റ്റാർ തന്നെ പീഡിപ്പിച്ചു. മെഗാസ്റ്റാറിൻ്റെ പേര് പറയാൻ പ്രകൃതിക്ക് പേടിയാണ്. താങ്കൾ ഈ പറഞ്ഞ നെക്സസ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പേടി. കാരണം എന്താ സംഭവിക്കുക എന്നറിയില്ല. മെഗാസ്റ്റാറിൻ്റെ പേര് പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞത്, ഞാൻ വളരെ വ്യക്തമായിട്ട് വീട് പറയാം, യഥാർത്ഥ അന്വേഷണം പോയാൽ മമ്മൂട്ടിയും മോഹൻലാലും പെടും. കൃത്യമായി കാര്യങ്ങളിൽ പോയാൽ മമ്മൂട്ടിയും മോഹൻലാലും പെടും. അതുകൊണ്ടാണ് അമ്മ ഇത്രയും വെപ്രാളം, അല്ലെങ്കിൽ അങ്കലാപ്പ് കാണിച്ചത്, അല്ല അന്താളിപ്പ് കാണിച്ചത്. അവര് അവരുള്ളത് കൊണ്ട് മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാരും ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള അമ്മ നടിമാര് പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്തതും ഇതിന് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്ന നടികൾ കുട്ടികളെ എത്തിച്ചു കൊടുക്കുന്നതും ആയിട്ടുള്ള ധാരാളം ധാരാളം സംഭവങ്ങൾ അതിലുണ്ട്. അത് ഇതൊക്കെ ഒരു വലിയ ഐസ്മലയുടെ ഒരു അറ്റത്തുള്ളൊരു സാധനമാണ് ഹിമാലയ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ 100 ഇരട്ടി സാധനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം തുറന്നു പറയാൻ ആരും തയ്യാറാവില്ല. പക്ഷെ ഒരു ഒരു നടി എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സാഹചര്യത്തിൽ അവരതിന് തയ്യാറായി, അവര് അതിൽ പെട്ടുപോവുകയാണ്. അവർക്കതെല്ലാം നിവർത്തിയില്ല. പിന്നെ അവരുടെ നിലനിൽപ്പും അവരുടെ ഭാവിയും ആലോചിച്ച് അവരും ഇതിന്റെ ആളായി മാറുകയാണ്. തീർച്ചയായിട്ടും അതിലുപരിയായിട്ട് താങ്കൾ പറഞ്ഞ ഒരു കാര്യം, ഈ സ്ത്രീകൾ തമ്മിലുള്ള വൈരാഗ്യം മൂത്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് നമ്മുടെ അതിജീവിതയ്ക്ക് സംഭവിച്ചിട്ടുള്ള സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ അമ്മ പൾസർ സുനി പറഞ്ഞ, പൾസർ സുനി ആണല്ലോ നമ്മൾ തുടങ്ങി വെച്ചത്, പൾസർ സുനി പറഞ്ഞ മറ്റൊരു കാര്യം, അമ്മ എന്ന് പറയുന്ന ഈ സംഘടന തന്നെ ഒരു കൂട്ടുകൊടുപ്പ് സംഘമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾക്കത് എന്തെങ്കിലും അതിന്റെ സത്യം? നീതു മുനീർ അല്ലേ, നീതു മുനീർ എന്ന് പറയുന്ന ഒരു പെണ്ണ്, പെൺകുട്ടി നടി, എന്റെ അടുത്ത് വെളിപ്പെടുത്തിയ കാര്യം, എന്റെ അറിവില്ലാതെ നീ എങ്ങനെയാ അമ്മയിൽ ഇതാവുക, എനിക്ക് കിട്ടിയിട്ട് വേണം, എനിക്കും കൂടെ കിട്ടണം എന്ന് പറഞ്ഞ മുകേഷ് പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കരമായിട്ടും വന്നു കിടക്കും. അതിലപ്പുറത്തേക്ക് എന്ത് തെളിവാണ് വേണ്ടത്? ആ പെൺകുട്ടി പറഞ്ഞത് 100% ശരിയാണ്. ഓരോരുത്തരെയും സംതൃപ്തിപ്പെടുത്തി കൊടുത്തുവിടണം. ഒരാൾക്കുള്ള മറ്റാൾക്ക് കൊടുക്കും, മറ്റാൾക്കുള്ള ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ പെൺകുട്ടികളെ എല്ലാ തരത്തിലും ലൈംഗിക ഉപകരണങ്ങളാക്കി ഇതാക്കുന്ന ഒരു സംവിധാനമായി മാറി അമ്മ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു അപ്പൊ പൾസർ സുനി പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ഈ കഥകൾ മാത്രമല്ല, ഒരു അധോലോകം തന്നെ മറഞ്ഞിരിപ്പുണ്ട്. ശരിക്കും ഒരു അധോലോകം, ഒരു നെഫേരിയസ് ആയിട്ടുള്ള ഒരു വേൾഡ് അതിൻ്റെ പിന്നിൽ തന്നെ മറഞ്ഞിരിപ്പുണ്ട്. ആ ഒരു അധോലോകം എന്ന് പറയുന്നത് അവർക്കാരും പേടിയില്ല.
കാരണം പോലീസ്, എക്സൈസ് ഈ വകുപ്പുകളൊന്നും അങ്ങോട്ട് ചെല്ലുകയില്ല. ഈ സെക്സ് മാത്രമല്ല, ഇവിടെ മയക്കുമരുന്നുണ്ട്, മദ്യമുണ്ട്, ഇതിൻ്റെയൊക്കെ അമിത ഉപയോഗമുണ്ട്. ഇതൊന്നും ചെക്ക് ചെയ്യാൻ ഒരു പോലീസിനും അവരുടെ ആ ഇരുമ്പമറ ഭേദിച്ച് അങ്ങോട്ട് കടക്കാനും കഴിയുകയില്ല. എക്സൈസിനോട് ചോദിച്ചു, അവിടെ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ എൻ്റെ സാറേ, ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പോകാൻ. അതായത് അപ്പം പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു വരുന്ന അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, മമ്മൂട്ടിയെ ഒന്ന് അറസ്റ്റ് ചെയ്തു പോകട്ടെ, പിറ്റേ ദിവസം ഈ മന്ത്രിസഭ ഇല്ലായിരുന്നു. മന്ത്രിസഭ അട്ടിമറിക്കാനുള്ള അത്ര കഴിവുള്ള ഒരാളാണ് മമ്മൂട്ടി. മോഹൻലാലിനെ തൊട്ടുനോക്കട്ടെ, മോഹൻലാൽ തൊട്ടാൽ പല കാര്യങ്ങളും ഇവിടെ നടക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റായിട്ട് മാറിയിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ ഇത്ര അധോലോക മാഫിയ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടും ഇത്തരത്തിലുള്ള ഇല്ലീഗലായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിദേശത്തടക്ക വിദേശത്തടക്കം 25,000 കോടിയിൽ മേലെ ആസ്തി ഉണ്ടെന്നുള്ളതാണ് ഞാൻ പുറത്തുവിട്ടുള്ള കാര്യം. 25,000 എന്നാണ് വെറുതെ പറഞ്ഞതല്ല, അതിൻ്റെ അടുത്ത് രേഖ ഉണ്ടായിരുന്നു. അതിൻ്റെ ബന്ധപ്പെട്ട ചില രേഖകൾ ഉണ്ടെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നെ കള്ളക്കേസിൽ കൂടിക്ക് അറസ്റ്റ് ചെയ്യും, ഓഫീസ് റെയ്ഡ് ചെയ്തിട്ടും വീട് റെയ്ഡ് ചെയ്തിട്ടും ഈ സാധനങ്ങളെ കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സംവിധാനമാണ് സിനിമ എന്ന് പറയുന്നത്. അവിടേക്ക് ഈ കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ പ്രവർത്തിക്കുന്നത് സിനിമയിലാണ് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ നിലനിൽപ്പ് ഓരോ നടന്മാരും സംവിധായകനും തന്നെ പ്രൊഡ്യൂസർക്കും തന്നെയുണ്ട് അതിൻ്റെ അകത്ത്. എന്ത് ഇത്തരത്തിലുള്ള മാഫിയകൾ കയ്യിൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സെൻറ്ററാണ് അമ്മ എന്ന് പറയുന്ന, അതേപോലെ ഈ സിനിമ എന്ന് പറയുന്നത് കേരളത്തിൽ എത്തി നിൽക്കുന്ന അതോ ലോകമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ താങ്കൾ ഇത് പറയുമ്പോഴും മമ്മൂട്ടി അറസ്റ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവും, പ്രത്യാഘാതം ഉണ്ടാവും എന്ന് പറയുന്നത്, മോഹൻലാലിനെ അറസ്റ്റ് ചെയ്താലും പ്രത്യാഘാതം ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്തു, സന്ധ്യ ഒരു പ്രത്യാഘാതവും ഉണ്ടാവാതെ പിടിച്ച് ജയിലിലിടുകയും ചെയ്തു, കോളിളക്കം സൃഷ്ടിച്ചില്ല. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം താങ്കൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി, കനകം മൂലം കാമിനി മൂലം കലഹം പലതരം ഉലകിൽ സുലഭം എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ട്. അത് രണ്ടും രണ്ടായിട്ടാണ് പുള്ളികൾ, പക്ഷേ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഓപ്പറേറ്റ് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ സിനിമ എന്ന് പറയുന്ന ഈ അധോലോകം. ഈ രണ്ടും മാത്രമല്ല, അതിലപ്പുറത്തേയുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇത്. കനകം മൂലം കാമിനി മൂലം, കാമിനി മാത്രമല്ല പബ്ലിസിറ്റി, പിന്നെ ബിസിനസ് അങ്ങനെ തുടങ്ങി ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിലെല്ലാം പെണ്ണാണ് ഏറ്റവും പ്രധാനം. പെണ്ണ് കേന്ദ്രീകരിച്ചിട്ടുള്ള സംഭവങ്ങളാണ്, പെണ്ണില്ലാതെ ഇതിൻ്റെ അകത്ത് യാതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതും ഷേക്സ്പിയർ പറഞ്ഞതുമായ കാര്യങ്ങൾ ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും ആർക്കും തടയാൻ പറ്റാത്ത വിധത്തിലുള്ള താൽക്കാലിക ഒരു സാധനം മാത്രമേ ഹേമ കമ്മീഷൻ താൽക്കാലിക ഒരു മാത്രമാണ്. അതുകൊണ്ട് ശാശ്വതമായി ഇതിനകത്ത് പരിഹാരം ഉണ്ടാവുമെന്നൊക്കെ കരുതുന്നത് വെറുതെയാണ്. പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലുള്ള എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്ന 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ച് കച്ചവടമാക്കിയ അതിൽ ചില ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ ബഹറയടക്കം ഒരു ഇങ്ങനത്തെ റിപ്പോർട്ട് എഴുതാൻ സിനിമാ നടികളെ ആവശ്യപ്പെട്ടിട്ടുള്ള സംഭവം അടക്കമുള്ള ഈ സംവിധാനത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്? അതെ, തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവും, അത് ശ്രീ ടി പി നന്ദകുമാർ ആയിരിക്കും. എന്തെന്ന് വെച്ചാൽ ഈ അധോലോകം നേരത്തെ തന്നെ അദ്ദേഹം കണ്ടിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ വളരെ നഗ്നമായിട്ടുള്ള സത്യങ്ങളും അതുപോലെ തന്നെ ഹീനമായിട്ടുള്ള സത്യങ്ങളും ഒക്കെ നേരത്തെ കണ്ട ഒരു മനുഷ്യൻ എന്നുള്ളതിൽ ഇത് കണ്ടിട്ട് ഞെട്ടാതിരിക്കുന്ന ഒരു കേരളത്തിലെ ഒരേ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് ടി പി നന്ദകുമാർ ആയിരിക്കും. ഇതിനെയും പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം, പക്ഷെ സമയപരിമിതി കൊണ്ട് നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കേണ്ടി വരികയാണ്. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.